സിനിമയിൽ വന്നതിന് ശേഷം കടുവയെ കിടുവ പിടിക്കൂ എന്ന് പറയുന്നത് പോലെ ഒരു ഭയങ്കര അനുഭവം. അപ്പം ട്രിവാൻഡ്രത്തു നിന്ന് ട്രെയിനിൽ കൊല്ലത്തോട്ട് വരുവാണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുന്നു, ജനലിനടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു മാഗസീനൊക്കെ വായിച്ച് വലിയ സ്റ്റൈലിലിരിക്കുകയാണ്. ഒരു പെൺകുട്ടി പുറത്തു നിന്ന് എന്നെ കണ്ടു, ഒരു കോളേജിൽ കൊണ്ട്, ഐ മുകേഷ്, സിനിമയുടെ മുകേഷ്. ഉടനെ അടുത്തിരിക്കുന്ന കുട്ടികൾ അന്ന് ഈ മൊബൈൽ ഫോൺ ജനിച്ചിട്ടില്ല, ഓട്ടോഗ്രാഫേ ഉള്ളൂ, അവിടം വരെ ലോകമായിട്ടുള്ളൂ. അപ്പൊ എല്ലാരും ബുക്ക് എടുത്തിട്ട് നമുക്ക് ചോദിക്കാം, ഒരു ഓട്ടോഗ്രാഫ് തരാതിരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ ധൈര്യത്തിൽ ട്രെയിനിനകത്തോട്ട് കയറി വരികയാണ്. അപ്പൊ ഞാൻ ഇത് കണ്ടു, ഞാൻ വിചാരിച്ച എല്ലാവർക്കും ഓട്ടോഗ്രാഫ് കൊടുക്കാം, പരിചയപ്പെടാം, ഫാൻസ് അല്ലേ, ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രിപ്പയർ ചെയ്തിരിക്കുമ്പം എവിടുന്ന ഒരു കതർ മുണ്ടും കതർ ഷർട്ടും ഇട്ട ഒരാള്, ഒരു പയ്യൻ ഫ്രണ്ടിൽ വന്നിട്ട്, ആ എല്ലാവരും പിരിഞ്ഞു പോയേ, അദ്ദേഹം വിശ്രമിക്കുകയാണ്. എന്നാ ഞാൻ അല്ല സാർജുമാരി ഇവരൊക്കെ തലേ കയറും, പോയേ പോയേ പോയേ. അപ്പൊ അവർ പറഞ്ഞു, അല്ല ഞങ്ങൾക്ക് ഒരു ഓട്ടോഗ്രാഫ്, ഒരു ഓട്ടോഗ്രാഫും ഇല്ല, അദ്ദേഹം 3 ദിവസമായി ഷൂട്ടിങ് ക്ഷീണിച്ചിരിക്കുകയാണ്, അദ്ദേഹം പറ്റത്തില്ല. പ്ലീസ് ഞങ്ങൾ കാലി പിടിക്കടേ, സെക്രട്ടറി എങ്ങാണ്ടാന്ന് തോന്നുന്നു, കാലി പിടിക്കാൻ ഞങ്ങൾക്ക് ഒരു കാലി പിടിയില്ല, അല്ല പോയേ പോയേ പോയേ. അപ്പൊ എനിക്ക് ഇതിൻ്റെ ഒരു അഭിമാനം വെച്ചിട്ട് ഇവൻ്റെ അടുത്ത് മാറുന്നില്ലെന്ന് പറയാനും വയ്യ. ഞാൻ അല്ല വിട്ടുകൊടുക്കരുത്, വണ്ടി വിട്ട്. അപ്പൊ ഇവൻ എന്നെ നോക്കിയിട്ട് പോട്ടെ. അല്ല ഈ ട്രെയിൻ അതുപോലെ, ഈ ട്രെയിനിൽ ചില ഇപ്പൊ ചില കാണുന്ന കാഴ്ച, ചിലർക്ക് ഈ ട്രെയിനിൽ ചായ വിൽക്കുന്നവർ ഇപ്പം അവിടെ ചായ, അവിടെ ചായ കഴിക്കാട്ടോ, ചായ. ഇതാണല്ലോ ഇവരുടെ ഒരു ശ്രുതിയും ഇവരുടെ ഒരു ടോണും. ഈ ശ്രുതി ഇയാൾ വേറെ സ്ഥലത്ത് അറിയാണ്ട് പറഞ്ഞു കേട്ടാ, ഞാൻ നിൽക്കുമ്പോൾ ഒരു പുള്ളി ഇങ്ങനെ ചായയും കിട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വന്നപ്പോഴേ എന്റെ കാലേ ചവിട്ടി അറിയാതെ, ചായ ചായ സോറി, ഒരു സോറി അതേ ടോണി പറഞ്ഞിട്ടും പോയി. ഇതേപോലെ ഈ കച്ചവടത്തിന്റെ കാര്യം പറയാണ്, നമ്മളിരിക്കുന്ന ഒരാള് എന്തോ കച്ചവടം ചെയ്തോണ്ട് പോവാ, അടുത്തിരിക്കുന്ന എന്റെ അടുത്തിരിക്കുന്ന ഒരാള് ആ കച്ചവടം ചെയ്യുന്നവൻ്റെ അടുത്ത്, ആക്കല്ലേ കളി വേറെ എൻ്റെ അടുത്ത് വേണ്ട കളി, കളിക്കല്ലേ. അപ്പം അയാൾ എന്താ എനിക്ക് വിറ്റ് ജീവിച്ചൂടെ, എൻ്റെ ജീവിതം ഇതാണ്, അതൊക്കെ ജീവിച്ചോ, കളി എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ എന്ന് ഇങ്ങനെ ഒരു വാക്ക് തക്കം നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ സംസാരിച്ചിരിക്കും വീണ്ടും ഇയാൾ, വേണ്ട കേട്ടോ വെറുതെ അടി മേടിക്കരുത്. അപ്പം ഞാൻ ഇയാൾ ചോദിച്ചു, എന്താണ് അയാളൊന്നും അയാൾ ജീവിക്കുകയല്ലേ ഇത് വെച്ചിട്ട്, അല്ലല്ല അയാൾ നമുക്കിട്ട്. അപ്പം ഈ ഇരിക്കുന്ന ആൾ വികലാംഗനാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു വടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ്, അല്ല എന്താണ് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ പരിചയം, നേരത്തെ പരിചയം ഒന്നുമില്ല നമുക്കിട്ട് ആക്കുവാണ്. ഞാൻ ചോദിച്ചത് എന്താണ് എങ്ങനെ ആക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒന്ന് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ, ആക്കാനിപ്പം മനസ്സിലാവും. അപ്പോൾ അവൻ, ഞാൻ ശ്രദ്ധിച്ചപ്പം, അണ്ടിപ്പരിപ്പ് 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 ഇങ്ങണ്ടിപ്പരിപ്പേ അണ്ടിപ്പരിപ്പ്, ഭയങ്കര ചെയ്തായി പോയി. ഞാൻ ഈ ടി വിയിൽ ഒരു ഡ്യൂപ്പുകളുടെയൊക്കെ വലിയ പരിപാടി നടക്കുന്ന സമയത്ത് കുറേ ആർട്ടിസ്റ്റുകൾ പെട്ടെന്ന് ഈ സിനിമാ നടന്മാരുടെ ചായ ഉള്ളതുകൊണ്ട് മാത്രം പെട്ടെന്ന് അങ്ങനെ കുറേ ഇതിലേക്ക് വന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതിലൊരുത്തൻ ട്രെയിനിൽ അന്ന് ഈ കലാകാരനാകാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ അതായത് പാട്ടുകാരനായാലും അപ്പം തന്നെ ഒരു വെള്ളച്ചെരുപ്പ് മേടിക്കുമെന്ന് പറയുമല്ലോ യേശുദാസാവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ജുബ്ബ മേടിക്കും. ജുബ്ബ കലാകാരൻ്റെ ഒരു ലക്ഷണമാണ്. അങ്ങനെ ഇവനൊരു ജുബ്ബയും അന്ന് കാലത്ത് ഈ കാലിങ്ങനെ ഇറങ്ങിയിരിക്കുന്ന കുർത്തയില്ലേ, കൊത്ത അത് നിവർത്തി പിടിച്ച ചാൻ തൊട്ട് ചേട്ടൻ വരെ നീളം വരും, അത്രയും ചുളുക്കി 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 വെച്ചേക്കുന്ന കുർത്തയും കുതുമൊക്കെ ഇട്ടിട്ട് ഇവൻ നല്ലൊരു കൊക്ക കോളയിൽ സ്മോള് മിക്സ് ചെയ്തിട്ട് ട്രെയിനിൽ കൊക്ക കോളയും കുടിച്ചോണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇവനെ എല്ലാവർക്കും അറിയാം, എന്നാൽ സാധനം മറ്റേതാണ് തന്നെ കൊക്ക കോളയും കുടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തൊരു ഭാര്യയും ഭർത്താവ് ഒരു ചെറിയൊരു 3-4 വയസ്സുള്ള ചെറുക്കനുണ്ട്. ഈ 3-4 വയസ്സുള്ള ചെറുക്കൻ അച്ഛൻ്റെ അമ്മയുടെ മടി കിടന്ന് വിരകുക, എന്തോ അവന് വേണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ്റെ അച്ഛൻ ഈ ആർട്ടിസ്റ്റിനോട് ചോദിച്ചു, അതേ മോനൊരു ഇത്തിരി കൊക്ക കോള കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഇയാളിത് സ്മോള് മിസ് ചെയ്തേക്കല്ലേ പുള്ളി, ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചൻ ഇച്ചിരി അത് ഇല്ലാന്ന് കേട്ടപ്പോൾ കൊച്ചൻ്റെ കരച്ചിൽ ഒരുപാട് കൂടി. അപ്പോൾ ഈ പുള്ളി വീണ്ടും, ഞാൻ അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കുപ്പി മേടിച്ചു തരാം, ഒരു ഇത്തിരി എൻ്റെ മോന് കൊടുക്കുമോ എന്ന് വെച്ചിട്ട് ഇയാൾ ഇല്ല. ഈ അമ്മ ആ കൊച്ചിനിട്ട് ഒറ്റ ഒരെണ്ണം കൊടുത്തിട്ട്, നിന്നോട് പറഞ്ഞിട്ടില്ലേ ട്രെയിനിൽ കാണുമ്പോൾ അതായത് ഞാൻ ഇവൻ്റെ ചെവിക്ക് പിടിച്ച് തിരുമുന്നു, കൊച്ചലറി പിടിച്ച് കരയാൻ തുടങ്ങി. അതോടുകൂടി അവിടെ ഇരുന്നൊരു 8 പേരും കൂടി ഇവനെ നോക്കിയിട്ട്, തനിക്കൊക്കെ കണ്ണി ചോരുണ്ടോടോ, താനൊരു മനുഷ്യനാണോടോ, താൻ അങ്ങനെയാണോ ഇങ്ങനെയാണ്, താനൊക്കെ എങ്ങനെ കലാകാരനായിടോ, നീയൊക്കെ വെള്ളം കിട്ടാതെ ചാകൂടാ എന്നൊക്കെ പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഇവൻ ആ കുപ്പി ജനലിൽ കൂടെ തിക്കി പിടിച്ച് പുറത്തേക്കിട്ടെ, ആരും കുടിക്കണ്ടെന്ന് കൊക്കകോള.